ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മഹേശ്വേത ദേവി എഴുതിയിട്ടുള്ള ദ്രൗപദി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. സോ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് പറയണമെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ട്രൈബൽസ്, ഈ ട്രൈബൽസിൽ തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. സോ ഈ ട്രൈബൽസൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് അവരുടെ ലാൻഡ് ലോർഡായിട്ടുള്ള സുജ സാവിനോട് ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഇവിടെ കാണിക്കുന്നത്. സോ സുർജ സാഹു എന്ന് പറയണത് ആരാണ്? അതായത് ഇവരുടെ ലാൻഡ് ലോർഡില്ല, അവരുടെ ഓണറാണ് ഈ സുർജ സാഹു എന്ന് പറയണത്. സോ ഇയാളേറ്റി ഈ ട്രൈബിൾസൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഈ ട്രൈബൽ പീപ്പിൾസിലെ അവരുടെ ലീഡർ എന്ന് പറയണത് ദ്രൗപദിയാണ്. 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ദ്രൗപദി. സോ ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ലീഡർ ഇവളാണ്. സോ ഈ ദ്രൗപദിൻ്റെ ഹസ്ബൻഡ് ആരാണ്? ദുൽന മജിഹിയാണ്. ദുൽന മജിഹിയാണ് ഇവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. സോ ഈ ട്രൈബൽ ബിലോങ് ചെയ്യുന്നത് ആർക്കാണ്? ഈ ദ്രൗപദിക്കും ഹസ്ബൻഡായിട്ടുള്ള ദുൽനയാണ് ഈ ട്രൈബലിനെ ബിലോങ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് ഇവർ രണ്ടു പേരാണ്. സോ ഈ ഒരു ഫൈറ്റിന് കാരണം എന്താണെന്ന് പറയാം. അതായത് ഒരു ദിവസം ഈ സുർജ സാഹുവിൻ്റെ വീട്ടിൽ രണ്ട് കുഴൽക്കിണറില്ലേ, അത് അയാൾ കുഴിച്ചിട്ടുണ്ടാവും. രണ്ട് കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ടാവും. സോ ഭയങ്കര സമ്മർ ഡേയ്സ് ആയിരിക്കും. ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര വേനൽ കാലമായിരുന്നു. ആ ഒരു ടൈം ഭയങ്കര വരൾച്ചയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. നാടാകെ ഫുള്ളും വെള്ളമില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു. സോ കുറച്ച് വെള്ളം തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച്, കാരണം സുർജ സാവുവിൻ്റെ വീട്ടിൽ രണ്ട് കുഴൽക്കിണറുണ്ടല്ലോ. സോ ഈ ഒരു ട്രൈബിൾസിന് കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇയാൾ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ എന്താണ് പറയണത്, താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ഞാൻ വെള്ളം കൊടുക്കില്ല, വെള്ളം തരില്ല എന്ന് അയാൾ പറയണം. അയാളുടെ റിലേറ്റീവ്സിന്, കുടുംബാംഗങ്ങൾക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് അയാൾ വെള്ളം കൊടുക്കുള്ളൂ എന്നാണ് അയാൾ പറയണത്. എന്നിട്ട് അയാൾ പറയണത്, താഴ്ന്ന ജാതിയുള്ളവർക്ക് ഞാൻ വെള്ളം തരണമെങ്കിൽ യു ഷുഡ് പേ മീ ദ കനാൽ ടാക്സ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കനാൽ ടാക്സ്, ഈ ഒരു കുഴൽക്കിണറിനുള്ള ഈ ഒരു കാശ് എനിക്ക് തരണം, എന്നാൽ മാത്രമാണ് ഞാൻ എന്ത് ഈ ഒരു വെള്ളം തരുള്ളൂ എന്ന് ഇയാൾ, ഈ ഒരു സുർജ സാവു പറയണ്. അയ്യോ, ഇവർക്കാണെങ്കിൽ ട്രൈബിൾസിനാണെങ്കിലോ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് തന്നെ വകയില്ലാത്ത ആൾക്കാരാണ് ഈ ട്രൈബിൾസ് എന്ന് പറയുന്നത്. അവർക്ക് ഭക്ഷണത്തിന് തന്നെ കാശില്ല, എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവർ കാശ് കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണം തന്നെ കിട്ടണമെങ്കിൽ അവർ ആകെ കഷ്ടപ്പെട്ടാണ് ഭക്ഷണം തരുന്നത്. സോ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇവർ ലാസ്റ്റ് ഫൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ദ്രൗപദിയും ഹസ്ബൻഡായിട്ടുള്ള ദുൽനയും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ഫൈറ്റിൽ നമ്മളുടെ സുർജ സാവു മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് രണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് ആൺകുട്ടികളും ഈ സുർജ സാവും ഇവരുടെ ഫൈറ്റിൽ മരിക്കുകയും ചെയ്യും. സോ ഇവരുടെ ഈ ഒരു കൊല അറിഞ്ഞ ശേഷം നമ്മളുടെ പോലീസ് അവിടേക്ക് വരാണ്. പോലീസിൻ്റെ മുമ്പിൽ നമ്മളുടെ ദ്രൗപദിയും ദ്രൗപദിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ദുൽനയാണ് കുറ്റക്കാരെന്ന് പറയണത്. സോ നമ്മളുടെ ദ്രൗപദിനെയും ദുൽനനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് അവിടേക്ക് വരുന്നത്. സോ ഈ ഒരു ലാൻഡ് ലോർഡ്, നമ്മളുടെ സുർജ സാവു, ഇവരെല്ലാവരെയും അടിമയായിട്ടാണ് കണ്ടിട്ടുണ്ട്, സ്ലേവ്സ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ദുൽനയ്ക്ക് ഒരു എന്താ പറയുക, ഒരു മെമ്മറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ദുൽനൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു പ്രാവശ്യം, ഈ ഒരു സുർജ സാവുവിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, അവരുടെ കാലത്ത് നമ്മളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ദുൽനൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവരുടെ ആൻസിസ്റ്റേഴ്സിലെ അവരുടെ പാഡി ഫീൽഡിന് ഈ നെൽകൃഷി ഉണ്ടാവില്ലേ, ആ നെൽകൃഷിയിൽ നിന്ന് കുറച്ച് നെല്ല് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം വെച്ചിട്ട് നമ്മളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് എന്താണ്, വീട്ടിൽ സ്ലേവ് ആയിട്ടാണ് സുർജ സാവുവിൻ്റെ ആൻസിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു കാശോ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് കാശുമൊന്നും കൊടുത്തിരുന്നില്ല, ഒരു സ്ലേവ് ആയിട്ട്, ഒരു അടിമയായിട്ടാണ് അയാളെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴും അതിനൊരു മാറ്റമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മളുടെ ദ്രൗപദിയും അതുപോലെ തന്നെ ഹസ്ബൻഡും അവരുടെ ട്രൈബിൾസൊക്കെ എന്താണ്, സ്ലേവ് ആയിട്ടാണ് ജീവിക്കുന്നത്. സോ ഈ ഒരു സുർജ സാവുവിൻ്റെയും അയാളുടെ രണ്ട് ആൺകുട്ടികളുടെ കൊല എന്ന് പറയണത് നാട്ടിലെങ്ങും പാട്ടായെന്ന് തന്നെ പറയും, എല്ലാവരും അറിഞ്ഞ്. സോ പോലീസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഇത് ദ്രൗപദിനെയും അതുപോലെ തന്നെ ദുൽനയും കാട്ടിലാണ് ഉള്ളതെന്ന് അവർക്കറിയാം. പക്ഷെ അവർക്ക് ഇവരെ കണ്ടുപിടിക്കാൻ യാതൊരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്യുന്നത്, ആർമിനെ അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ആർമിയിലെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസറുണ്ട്, അയാളുടെ പേരാണ് അർജൻ സിംഗ് എന്ന് പറയണത്. സോ ഇയാളെ കീഴിലാണ് ബാക്കി സോൾജിയേഴ്സൊക്കെ ഉള്ളത്. സോ ഇയാൾ
സോൾജിയേഴ്സിനോടൊക്കെ പറയണം നമുക്ക് എന്തായാലും ഈ ഒരു ദ്രൗപദിനെയും ഈ കുറ്റക്കാരായിട്ടുള്ള ദ്രൗപദിനെയും ദുൽനനെ എന്തായാലും കണ്ടുപിടിക്കണമെന്ന് ഈ സോൾജിയേഴ്സിനോട് അർജുൻ സിംഗ് പറയണം. പക്ഷെ അവരെ ഈ ഒരു കാട്ടിലാണ് എന്തായാലും ദ്രൗപദിയും ദുൽനയും ഒളിഞ്ഞിരിക്കണമെന്ന് ഇവർക്കറിയാം. പക്ഷെ കാട്ടിലെവിടെ അവർ അന്വേഷിച്ചിട്ട് ഇവർക്ക് യാതൊരു എത്തുംപിടി ഇവർക്ക് കിട്ടണില്ല. അവർ കുറേ കാലം ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഇരിക്കണം. ലാസ്റ്റ് ഇവർക്കും ഒരു എന്താ പറയുക ഒരു യാതൊരു തരത്തിലുള്ള ഒരു സൂചന അവർക്ക് കിട്ടണില്ല. ലാസ്റ്റ് ഓഫീസർ പറയണേ ഈ ട്രൈബൽ വില്ലേജിലേ അത് ഫുള്ളായിട്ട് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസർ പറയണേ. അങ്ങനെ ഫയർ ചെയ്യുമ്പോൾ പോലും ദ്രൗപദിയും ദുൽനെ പുറത്തേക്ക് വരല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫയർ ചെയ്യണത്. പക്ഷേ യാതൊരു തരത്തിൽ ഇവർ രണ്ടുപേരും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മളുടെ അർജുൻ സിംഗിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം അവയാൾക്ക് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റണില്ല. അങ്ങനെ ഇയാളെ മാറ്റിയിട്ട് സേനാ നായക് എന്ന് പറയുന്ന ഒരു ഓഫീസറിനെ കൊണ്ടുവരണം. പൊളിറ്റിക്സിലും അയാളും ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ് സേനാ നായക് എന്ന് പറയുന്നത്. അർജുൻ സിംഗിനെ പോലെയല്ല, സേനാ നായകിന് നല്ല ബുദ്ധിയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു കണ്ണിങ് ഉണ്ട്. എന്തായാലും ഇവരെ കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ഒരു സാമർത്ഥ്യമുള്ളതായിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു ഈ സേനാ നായക് എന്ന് പറയുന്ന ആൾ. സോ ഇയാളാണ് പിന്നീട് ഈ ഒരു ഓഫീസറിൻ്റെ ഒരു തലവൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇയാൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് ഓപ്പറേഷൻസ് വെക്കുകയാണ്. അതായത് ബക്കുലി ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും അതുപോലെ തന്നെ ജർക്കനി ഫോറസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷനാണ് അയാൾ വെക്കുന്നത്. ഈ ബക്കുലി ഫോറസ്റ്റിലാണ് ഇവരുണ്ടാവുക, അല്ലെങ്കിൽ ഈ ജർക്കനി ഫോറസ്റ്റിലാണ് ഉണ്ടാവണമെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഫോറസ്റ്റിൽ ഈ കാട്ടിലാണ് ഇവർ ഒളിച്ചിരിക്കണമെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയണ്ടായിരുന്നു. സോ ഇയാൾ ഈ രണ്ട് ഫോറസ്റ്റിൻ്റെ ഈ ഒരു ഓപ്പറേഷൻ വെക്കുകയാണ്. ഈ ബക്കുല്ലി ഫോറസ്റ്റിൽ നിന്നും ഇവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മളുടെ ദ്രൗപദിയും ഈ ദുൽനയും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ ജക്കർണി ഫോറസ്റ്റിൽ ഇപ്പോൾ ഉണ്ട്. സോ ഈ ഒരു ഇവർക്ക് നമ്മളുടെ ഈ ദുൽനനെയും ഈ ദ്രൗപദിനെയും കണ്ടുപിടിക്കാൻ പറ്റാത്ത മൂന്ന് മെയിൻ മേജർ റീസൺസ് എന്ന് പറയുന്നത്, ഒന്നാമത് ഈ കാട് എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കാണ്, ഭയങ്കര ഇരുണ്ടായിട്ടുള്ളൊരു കാടാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസാണ് ദ്രൗപദിയും ദുൽനയും. കാരണം അവർ ട്രൈബൽസാണ്, ഈ ആർമിക്കാരെ പോലല്ല, അവർ ട്രൈബൽസാണ്. കാരണം കാടിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാവുന്നത് ട്രൈബൽസിനാണ്. സോ എവിടെ അവർ ഒളിഞ്ഞിരിക്കണം, എവിടെ അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊക്കെ ആൾക്കാരാണ് ഇവർ. അതുപോലെ തന്നെ ഈ ട്രൈബൽ ഗ്രൂപ്പ്, കുറേ ട്രൈബൽസ് ഗ്രൂപ്പിന് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഈ മൂന്ന് കാരണം കൊണ്ട് തന്നെ അവർ ഈ കാട്ടിൽ ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആർമിക്കാർക്ക് ഇവരെ കണ്ടുപിടിക്കാൻ യാതൊരു തരത്തിലുള്ള ഇതും ഉണ്ടായിരുന്നില്ല. സോ നമ്മളുടെ സേനാ നായകും മറ്റുള്ള സോൾജിയേഴ്സിനോട് പറയണം, അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയണം, നമുക്കെന്തായാലും ഇത് പിടിക്കണം, ദ്രൗപദിനെയും ദുൽനയും ക്രിമിനൽസാണ്, അവരെന്തായാലും നമ്മൾ പിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് പിടിക്കാൻ പറ്റുന്ന എനിക്കല്ല ഉറപ്പുണ്ടെന്നൊക്കെ നമ്മളുടെ സേനാ നായക് ഈ സോൾജിയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം. സോ സേനാ നായക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വാട്ടർ സോഴ്സ് ഉള്ള സ്ഥലം, അതായത് ലേക്ക് അല്ലെങ്കിൽ ചെറിയ ബ്രൂക്സ് അല്ലെങ്കിൽ ഈ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ അരുവികൾ അല്ലെങ്കിൽ ഈ വെള്ളം പോണ സ്ഥലങ്ങൾ, ആ ഒരു ഭാഗത്താണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ ചെയ്യേണ്ടത്. അതായത് കൂടുതലായിട്ട് നോക്കേണ്ടത് ആ ഭാഗത്ത്. കാരണം ഇത്രയും ദിവസമായി, എന്തായാലും അവർ വെള്ളം ഭക്ഷണം ഇല്ലാണ്ടിരിക്കാം, പക്ഷേ വെള്ളം ഇല്ലാണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. സോ ജീവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമെങ്കിലും കുടിക്കണം. സോ വെള്ളത്തിന് വേണ്ടിയിട്ട് അവർ ചെറിയ അരുവി ചെറിയ ചെറിയ വെള്ളമുള്ള സ്ഥലങ്ങൾ ആ ഒരു ഭാഗത്ത് അവരെന്തായാലും വരാതിരിക്കില്ല. അതുകൊണ്ട് സോൾജേഴ്സ് എന്തായാലും നിങ്ങൾ ആ ഒരു ഭാഗത്ത് വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മുടെ സേനാ നായക് പറഞ്ഞു കൊടുക്കണം. സോ ഈ ഒരു സോൾജേഴ്സ് ആ തരത്തിൽ തന്നെ ശ്രദ്ധിക്കുകയും അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് നമ്മളുടെ ദുൽന വെള്ളത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ഭാഗത്തുണ്ടാവില്ലേ ചെറിയ അരുവി, ആ ഭാഗത്ത് ദുൽന പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു സോൾജേഴ്സ് ദുൽനനെ പിടിക്കുകയും അയാൾ അവിടെ വെച്ചിട്ട് കൊല്ലുകയും ചെയ്യേണ്ടത്. ഈ കൊല്ലണ സമയത്ത് നമ്മളുടെ ദുൽന ഒരു വാക്ക് പറയുന്നുണ്ട്, മാഹോ എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. സോ താൻ പിടിക്കപ്പെട്ട്, ഇനി രക്ഷയില്ല, ഞാൻ എന്തായാലും പിടിക്കപ്പെട്ട് ഇനി രക്ഷയില്ല എന്ന് തൻ്റെ ഭാര്യയായിട്ടുള്ള ദ്രൗപദിക്ക് അറിയിക്കുന്ന ഒരു വാക്കായിരുന്നു മാഹോ എന്ന് പറയുന്നത്. എന്നിട്ട് ശേഷമാണ് അയാൾ മരണപ്പെടുന്നത്. സോ ദ്രൗപദിക്ക് മനസ്സിലായി എന്ത് ദുൽനെ പിടിക്കപ്പെട്ടു, ഇനി യാതൊരു രക്ഷയില്ല എന്ന് ദ്രൗപദിക്ക് മനസ്സിലായി. അങ്ങനെ ദ്രൗപദി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞുകൂടി, പക്ഷേ ഇനി യാതൊരു നിവൃത്തിയില്ല, ഇനി ഞാൻ എന്തായാലും പോയിട്ട് സറണ്ടർ ചെയ്യാമെന്ന് നമ്മളുടെ ദ്രൗപദി വിചാരിക്കണം. ഈ ഒരു സമയത്ത് നമ്മളുടെ സോൾജേഴ്സ് ഒരു എമൗണ്ട് ഓഫ് മണി മറ്റുള്ള ആ ട്രൈബൽസിൻ്റെ ഇടയിൽ ഓഫർ ചെയ്തിരുന്നു. അതായത് ദ്രൗപദിനെ കണ്ടുപിടിക്കുന്നതിൽ ദ്രൗപദി ഉള്ള സ്ഥലം പറഞ്ഞിരുന്നവർക്ക് ഞങ്ങൾ ഒരു എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് തരാമെന്ന് ഈ സോൾജേഴ്സ് പറഞ്ഞിരുന്നു. പക്ഷേ ദ്രൗപദി പിന്നെ വിചാരിച്ചു ഇനി യാതൊരു വിധത്തിൽ ഇനി ഒരു രക്ഷയില്ല, ഞാൻ ഇനി പോയിട്ട് സറണ്ടർ ചെയ്യാമെന്ന് ദ്രൗപദി
വിചാരിച്ചിരുന്നു. പക്ഷേ ഈ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഞാനൊരിക്കലും മറ്റുള്ളവരെ ബിട്രൈ ചെയ്യില്ല, ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കില്ല എന്നൊരു ദൃഢ വിശ്വാസം നമ്മളുടെ ദ്രൗപദിക്ക് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഭർത്താവ് ആയിട്ടുള്ള ദുൽന മരിക്കുമ്പോൾ പോലും യാതൊരു തരത്തിലും മറ്റുള്ള ട്രൈബൽസിനെ വഞ്ചിച്ചിട്ടുണ്ടായിരുന്നില്ല, ചതിച്ചിട്ടുണ്ടായിരുന്നില്ല. മരിക്കുമ്പോൾ പോലും നമ്മളുടെ ഹസ്ബൻഡായിട്ടുള്ള ദുൽന മറ്റുള്ള ട്രൈബൽസിനെ ചതിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ മരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ താനും ഒരിക്കലും ആ ഒരു ട്രൈബൽസിനെ ചതിക്കില്ല എന്നുള്ള ഒരു ദൃഢവിശ്വാസത്തിൽ നമ്മളുടെ ദ്രൗപദി ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സോൾജിയേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അതായത് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് സേനാനായക്ക് പറയുന്നുണ്ട് ആ ഒരു കൊലനെ കുറിച്ചിട്ട് സത്യം തന്നെ അവൾ പറയണം എന്ന് പറയുന്നത്. അവൾ എന്ത് തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, സത്യം എനിക്കറിയണം. ആ ഒരു തരത്തിലാണ് സേനാനായക്ക് പറയണത്. ആ ഒരു സോൾജിയേഴ്സ് അവൾ ബ്രൂച്ചലായിട്ട് തന്നെ റേപ്പ് ചെയ്യുന്നുണ്ട്, അത്രക്കും റേപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു ഇതിൽ ഈ ഷോർട്ട് സ്റ്റോറിയിൽ അത്രക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മളുടെ ദ്രൗപദിനെ ആ ഒരു സേനാനായകൻ്റെ ടെൻറ്റിലെ ഈ ടെൻറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു സമയത്ത് ഈ സോൾജിയേഴ്സ് അവൾ ഒരു പീസ് ഓഫ് ക്ലോത്ത് അവളെ മേത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്ലോത്ത് അവൾ ആ ഒരു പല്ല് കൊണ്ട് കീറി കളഞ്ഞിട്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ക്ലോത്ത്സ് ഒന്നും ഇടാണ്ട് നേക്കഡായിട്ടാണ് അവളെ അവിടേക്ക് പോകുന്നത്. സോ സേനാനായക്ക് ചോദിക്കണം, സേനാനായക്ക് ഇവളെ കണ്ടപ്പോൾ തന്നെ ആകെ ഞെട്ടണിച്ചെന്ന് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് സേനാനായക്ക് ചോദിക്കണം എവിടെയാണ് ക്ലോത്ത്സൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് അവൾ കീറി കളഞ്ഞെന്നൊക്കെ. സോ ദ്രൗപദി ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഒരുത്തരം പേടിപ്പിക്കുന്ന ഒരു ചിരിയാണോ അവൾ ചിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ചോരക്ക അവളെ ആ ലിപ്സിൽ നിന്ന് ആ ഒരു ചോരക്ക അവൾ തുപ്പിക്കളയുന്നുണ്ട്. അതൊക്കെ അയാളുടെ ആ ഒരു വൈറ്റ് ക്ലോത്തിലേക്ക് ആ ഒരു വൈറ്റ് ഷർട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവൾ പറയുകയാണ് ഞാൻ ഇനി എന്തിനാണ് നാണിക്കുന്നത്, കാരണം ദർ ഈസ് നോട്ട് എ മാൻ ഹിയർ ദാറ്റ് ഐ ഷുഡ് ബി അഷേംഡ്. അല്ലേ, അതായത് ഇവിടെ ഒരു പുരുഷനില്ല എന്നാണ് അവൾ പറയുന്നത്. ഇവിടെ ഒരു പുരുഷനുമില്ല, ഞാൻ നാണിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അഷേംഡ് ചെയ്യാന് ഇവിടെ ഒരു പുരുഷനില്ല എന്നാണ് പറയണത്. ഐ വിൽ നോട്ട് ലെറ്റ് യു പുട്ട് മൈ ക്ലോസ് ഓൺ മീ, ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല, എൻ്റെ മേത്ത് ഒരു ക്ലോത്തും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. വാട്ട് മോർ ക്യാൻ യു ഡു, നിങ്ങൾക്ക് ഇതിനേം കാട്ടും വലുത് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? കമോൺ കൗണ്ടർ മീ, നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം എന്നാണ് അവൾ പിന്നീട് പറയുന്നത്. ഷീ പുഷസ് ഹെർ ബ്രസ്റ്റ് ഓൺ സേനാനായക്ക്, അതായത് സേനാനായക്കിന് മുന്നിൽ അവളുടെ ചെസ്റ്റൊക്കെ അതായത് നെഞ്ചോട് നെഞ്ചോടായിട്ട് നിൽക്കൂലേ, അത്രയും ധൈര്യത്തോട് തന്നെ അവൾ നിൽക്കണം. അതായത് യാതൊരു അശയമിടോ അല്ലെങ്കിൽ യാതൊരു ഒരു പേടിയും അവളില്ലാണ്ട് ഭയങ്കര ധൈര്യത്തോട് തന്നെ അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം സേനാനായക്ക് ഈസ് അഫ്രൈഡ് ടു സ്റ്റാൻഡ് ബിഫോർ ആൻ അൺആർമഡ് ടാർഗറ്റ്, ടെറിബ്ലി അഫ്രൈഡ്. അതായത് ആദ്യമായിട്ട് സേനാനായക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേടി പേടിക്കുന്നത്. അതായത് ഒരു വെപ്പൺസോ യാതൊരു തരത്തിലുള്ള ഒന്നുമില്ലാത്ത ഒരാളുടെ മുന്നിൽ സേനാനായക്ക് ആദ്യം പേടിക്കുകയാണ്. അതായത് അത്രയ്ക്കും പേടി തോന്നിയിട്ട് അയാൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് അയാൾക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു പേടി വരുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ദ്രൗപദി എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. അതായത് ഈ ഒരു ദ്രൗപദിനെ മഹാഭാരതത്തിലുള്ള ദ്രൗപദിയുമായിട്ട് പറയുന്നത്, അതായത് ഈ രണ്ട് ദ്രൗപദിമാരും എന്താണ് കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻ്റ് എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള ദ്രൗപദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ അവിടെ വന്നിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ദ്രൗപദിയിൽ രക്ഷിക്കാൻ ഒരു ദൈവം പോലും ഇവിടെ വന്നിട്ടില്ല എന്നാണ് ഈ ഒരു രണ്ട് തരത്തിലുള്ള ഈ ഒരു സ്റ്റോറിയിൽ ഒരു ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ കാസ്റ്റ് ഇഷ്യൂ അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ ഒരു തീമായിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.